Hi dears, welcome back. Appo indha Globens family ilekku ella kootarku swagatham. Appo indha njan oru kunju video aayittana vannittullathu. Velli vlogs onnum alla ṭo, cheriya oru video. Innu Saturday aanu. Appo Paruvin innu leave aanu. Njan indha raavile ambalathi poi Paru enikkunnathinu munpe ambalathilekku poi. Appo thirichu vannu kaiyina paalu bayangara bahalam. എന്നെ അകത്തേക്ക് കയറ്റിയില്ല, തിരിച്ചങ്ങനെയേ വിട്ടു എന്നെ തിരിച്ച്. അവൾക്ക് ലോലിപോപ്പ് വേണം, ന്യൂഡിൽസ് വേണം. അപ്പൊ ഞാൻ കൊണ്ടുപോകാത്ത ദേഷ്യത്തിന് എനിക്കത് മേടിച്ചു കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ. അപ്പൊ ന്യൂഡിൽസ് വാങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു തന്ന ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാൻ ഈ ഒരു ന്യൂഡിൽസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിൽ ഞാൻ ഒരു പച്ചമുളകും ഒരു സവാളയും മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, കുറെ കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ആദ്യം തന്നെ താങ്ക്സ് പറയട്ടെ. പിന്നെ ഇനി ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉള്ളി അരിഞ്ഞ് കണ്ണു നീറി കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു പച്ചമുളകും ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് വ്യത്യസ്തമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. നമുക്കറിയാം നൂഡിൽസ് ഒരിക്കലും ഒരു കേരളീയ ഭക്ഷണമൊന്നും അല്ലാന്ന് നമുക്കറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കാൻ. അപ്പൊ ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നമ്മളിപ്പോ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ന്യൂഡിൽസ് ഒന്നും ആരും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കില്ല. സൺഫ്ലവർ ഓയിൽ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഞാനിപ്പോ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൊരു പ്രത്യേക ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏതൊരു ഭക്ഷണത്തിൽ കേരളീയത കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടല്ലോ മലയാളികൾക്ക് അല്ലേ. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയാലേ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ ഇത് അധികം വഴറ്റി വഴറ്റി മൂപ്പിക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് വാരി വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് തക്കാളി ഒന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നൂഡിൽസിൽ ക്യാപ്സിക്കം, പക്ഷെ പാറും ഇഷ്ടമാണ്. ഞാൻ ഈ രണ്ട് പാക്കറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇനി ഞാനിതിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടായ മതി കേട്ടോ. വേഗം തന്നെ ഞാനിതിലേക്ക് ഒരു ബൗൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആറ് കുരുമുളക് പൊടി ഇടാൻ പോവാണ്. വിഷ്ണുവേട്ടൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ, പാറുവിന് പാറുവിന് എന്ന് പത്ത് പ്രാവശ്യം പറയുന്നുണ്ട്. പാറുവിന്റെ അമ്മയ്ക്കായിരിക്കും. കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇടട്ടെ. നൂഡിൽസ് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നൂഡിൽസ് പോലെയുള്ള ഫുഡുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കുറച്ച് വെജീസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. ലഡിയായോ? ആ ഇത് പാറൂണ. മറ്റൊരു അടിപൊളി വ്ലോഗിൽ കാണാം. അതുവരെ ബൈ ബൈ. അമ്മയ്ക്ക്.